Madrasa Nakanda Vyanya, Givagis Mahivanya Smetropolita, Talan Chedu, Parishita Savaya Samanichar Tolam, Avyanya Ivanya Srimenya Day, Vektito, Vishwasiru Valiyaru, Asrayu, Abhayaraya Rumayu. ആധ്യാത്മികതയുടെ യഥാർത്ഥമായ നിർവചനം തിരുമേനിയിലെ എല്ലാവരും കണ്ടു. തിരുമേനിയിൽ നിന്ന് അത് സ്വാംശീകരിക്കാൻ തക്കവണ്ണം അനേകർ അടുത്തു വന്നുകൊണ്ടേയിരുന്നു. ഭൗതികമായ അതിപ്രസരം ഉള്ള ഈ കാലഘട്ടത്തിലെ ഉത്തമമായ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് തിരുമേനി ലോകത്തിൻ്റെ ഭാഗമുണ്ട്. പരമപ്രധാനമായി വിശുദ്ധ ബലിയർപ്പണമാണ് ആധ്യാത്മികതയുടെ ആരംഭം എന്ന് തിരുമേനി വിശ്വസിച്ചിരുന്നു എന്ന് നിരീക്ഷിക്കുകയാണ്. മാത്രമല്ല, അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, ഉപവാസം, കുമ്പിടി, കൃത്യസമയത്തുള്ള യാമപ്രാർത്ഥന, ഇതെല്ലാം സ്വന്തം ജീവിതത്തിൽ നിർവഹിച്ച് അനേക വ്യക്തികളെ തന്നിലേക്ക് ആകർഷിച്ചിരുന്നു. മരണത്തെ കുറിച്ച് അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. രോഗത്തിൻ്റെ ആധിക്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാമായിരുന്നു. വളരെ പ്രത്യാശയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ഭാവമാണ് തിരുമേനിയുടെ ഈ വേർപാടിനെ കുറിച്ച് തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം എന്നാണ് എൻ്റെ വിചാരം. മലങ്കര സഭയ്ക്ക് അദ്ദേഹത്തിൻ്റെ വേർപാട് തീരാൻ നഷ്ടമാണ്. ഒരു ആധ്യാത്മികമായ ഗുരു എന്ന സ്ഥാനം മറ്റൊരാളിൽ കാണാൻ പ്രയാസം നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വസ്തുതയായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ കന്യപിതാവ് മരണാനന്തര ശേഷവും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് എന്നുമെന്നും ഒരു കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉത്കാന്തരായ വിശ്വാസികൾ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തിരുമേനിയുടെ മധ്യസ്ഥത ശരണപ്പെടുകയും ചെയ്ത് കൂടുതൽ കൂടുതൽ